ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ പോയിന്റ് കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. നോക്കിയേ, ഒരു എക്സാമ്പിളും കൂടി നോക്കാം. 4.700 meter റെക്കോർഡഡ് മെഷർമെന്റ് ആണ്. നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എത്രയാണ് നോക്കൂ. ഒരു മെഷർമെന്റ് ആണ് എങ്കിൽ ട്രെയിലിംഗ് സീറോകൾ സിഗ്നിഫിക്കന്റ് ആണോ അല്ലയോ? സിഗ്നിഫിക്കന്റ് ആണ്. ഓക്കെ, ഇതിപ്പോ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം എത്രയാണ്. ഒരു ഡെസിമൽ പോയിന്റ് ആണെങ്കിൽ ട്രെയിലിംഗ് സീറോകൾ സിഗ്നിഫിക്കന്റ് ആണ്. ഇവിടെ ആ ഒരു റൂൾ വെച്ചും പറയാം. ഓക്കെ, അല്ലാതെ നമ്മളിപ്പോ ഈ 400 meter എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, വളരെ പെട്ടെന്ന് നമ്മൾ ചിലപ്പോൾ തെറ്റായ ഉത്തരത്തിലേക്ക് എത്താം. എന്താണ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്? ഒന്നേ ഉള്ളൂ. കാര്യം എന്താണ്, ആ ട്രെയിലിംഗ് സീറോകൾ ഇതുപോലെയുള്ള നമ്പറുകൾ സിഗ്നിഫിക്കന്റ് അല്ല എന്നൊരു ധാരണ നമുക്ക് ഉണ്ടാവാം, പക്ഷേ അത് തെറ്റാണ്. ഒരു റെക്കോർഡഡ് മെഷർമെന്റ് ആണ് എങ്കിൽ, ഒരു മെഷർമെന്റിന് ശേഷമാണ് ഈ വാല്യൂ വരുന്നത് എങ്കിൽ, ട്രെയിലിംഗ് സീറോകൾ എന്താണ്, ട്രെയിലിംഗ് സീറോകൾ എന്ന് പറയുന്നില്ല, റൈറ്റ് മോസ്റ്റ് നോൺ സീറോ ഡിജിറ്റിന് ലെഫ്റ്റ് ആയി കിടക്കുന്ന സീറോകളെല്ലാം സിഗ്നിഫിക്കന്റ് ആണ്. ഇനി ഈ ഉദാഹരണം കണ്ടോ, 4.700 meter സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് 4. അപ്പൊ നോക്കി, ഈ സീറോകൾ കൊടുത്താലും ഇല്ലെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വരാം. ഓക്കെ, ഈ സീറോകൾ കൊടുക്കുന്നത് എന്താണ്, കൊടുക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, നമ്മുടെ മെഷർമെന്റിന്റെ പ്രിസിഷനെ സിഗ്നിഫൈ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈ സീറോകൾ സിഗ്നിഫിക്കന്റ് ആകുന്നത്. ഓക്കെ, വെറുതെ ഇപ്പൊ 4.7 എന്ന് കൊടുത്താലും തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ തെറ്റില്ല. പക്ഷെ 700 കൊടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ മെഷർമെന്റിന് ഇത്രത്തോളം പ്രിസിഷൻ ഉണ്ട്, 3 decimal പ്ലേസുകളുടെ പ്രിസിഷൻ നമുക്കുണ്ട്, അത് കൺവേ ചെയ്യാൻ കൊടുക്കുന്നത് കൊണ്ട് ഈ സീറോകൾ സിഗ്നിഫിക്കന്റ് തന്നെയാണ്. ഇനി വളരെ ക്രൂഷ്യലായ ഒരു കാര്യം പറയാൻ പോവുകയാണ്. നിങ്ങൾ ഇതുവരെയുള്ള കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ശ്രദ്ധിച്ചിരിക്കുക. എന്താണ് പേഷ്യൻസ് ആൻഡ് കോൺസെൻട്രേഷൻ? രണ്ടും കൊടുത്ത് ശ്രദ്ധിച്ചിരിക്കുക. നോക്കൂ, ഇവിടെ നമുക്കുള്ളത് എന്താണ്, 4.700 meter അല്ലേ. ഓക്കെ, നമ്മൾ ആ മീറ്ററിനെ സെന്റിമീറ്റർ ആക്കുമ്പോ 470.0 centimeter എന്ന് കിട്ടും. നോക്കൂ, നമുക്ക് അതിനെ മില്ലിമീറ്റർ ആക്കാം. അപ്പൊ എത്ര കിട്ടും വാല്യൂ? 4700 470 millimeter എന്ന് കിട്ടും. ഇനി ഇതിനെ കിലോമീറ്റർ ആക്കി കൂടെ കൺവേർഷനൊക്കെ നിങ്ങൾക്ക് അറിയാം, ഞാനത് പറയുന്നില്ല. 0.00470 kilometer എന്ന് കിട്ടും കിലോമീറ്ററിലാക്കുമ്പോൾ. നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം, എല്ലാ മെഷർമെന്റുകളിലും അല്ലെങ്കിൽ എല്ലാ വാല്യൂകളിലും എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്? 4 significant figures ഉണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ യൂണിറ്റ് മാറ്റിയാലും സിഗ്നിഫിക്കന്റ് ഫിഗറുകളുടെ എണ്ണത്തിൽ മാറ്റം വരൂ? ഇല്ല. മനസ്സിൽ അബ്സോർബ് ചെയ്ത് വെച്ചോളൂ, യൂണിറ്റ് മാറ്റിയാലും സിഗ്നിഫിക്കന്റ് ഈ മെഷർമെന്റുകളുടെ സിഗ്നിഫിക്കന്റ് ഫിഗറിന് മാറ്റം വരില്ല. ഓക്കെ, ഇവിടെ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്? 1, 2, 3, 4. ഇവിടെയോ 1, 2, 3, 4. അറിയാലോ നിങ്ങൾക്ക്, പോയിന്റ് വരുമ്പോൾ ഡെസിമൽ പ്ലേസ് ആണെങ്കിൽ ട്രെയിൻ ഈ 0 സിഗ്നിഫിക്കന്റ് ആണ്. ഓക്കെ, ഈ 0 സിഗ്നിഫിക്കന്റ് ആണ്. ഇതോ, ഇത് 4700 വെറുതെ ഇരുന്നാൽ ഇത് സിഗ്നിഫിക്കന്റ് ആണോ? ഈ 2 0, കാര്യം ഇതൊരു റെക്കോർഡഡ് മെഷർമെന്റ് ആണെന്ന്. ഇപ്പൊ വെറുതെ ഇരുന്നാലും അതൊരു മെഷർമെന്റ് ആണെന്ന് പറഞ്ഞാൽ സിഗ്നിഫിക്കന്റ് ആണ്. വെറുതെ അങ്ങ് നമ്പർ കൊടുത്തിരിക്കുകയാണെങ്കിൽ നോൺ സീറോ ഡിജിറ്റുകൾ മാത്രമേ സിഗ്നിഫിക്കന്റ് ഉള്ളൂ. പക്ഷെ ഇവിടെ കണ്ടോ, ഒരു റെക്കോർഡഡ് മെഷർമെന്റ് ആയതുകൊണ്ട് 4 significant ഫിഗറുകൾ ഉണ്ട്. ഇവിടെ കണ്ടോ എത്രണോ ഉണ്ട്. ഇവിടെ നമ്മൾ റൂൾ ഉപയോഗിക്കുമ്പോഴും എത്ര സിഗ്നിഫിക്കൻ, ഇവിടെ നമ്മൾ റൂൾ ഉപയോഗിക്കണം കേട്ടോ. റൂൾ ഉപയോഗിക്കുമ്പോൾ ഇതിനകത്തുള്ള ഈ സീറോകൾ സിഗ്നിഫിക്കന്റ് ആണോ, ഈ സീറോകൾ സിഗ്നിഫിക്കന്റ് അല്ല. കാര്യം നമുക്കൊരു റൂളുണ്ട്, ഒരു ഡെസിമൽ പ്ലേസിന് ശേഷം റൈറ്റിലേക്ക് ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ആദ്യത്തെ നോൺ സീറോ ഡിജിറ്റിന് മുൻപുള്ള സീറോകൾ എല്ലാം സിഗ്നിഫിക്കന്റ് അല്ല. അപ്പോൾ ഇത് സിഗ്നിഫിക്കന്റ് അല്ല, ഇത് സിഗ്നിഫിക്കന്റ് അല്ല, ഇത് സിഗ്നിഫിക്കന്റ് അല്ല. പിന്നെ സിഗ്നിഫിക്കന്റ് ആരൊക്കെയുള്ളൂ? 4700 ഡെസിമൽ പ്ലേസ് ഉള്ള സംഖ്യയിൽ ഈ സീറോകൾ സിഗ്നിഫിക്കന്റ് ആണ് എന്നൊരു റൂൾ നമുക്കുണ്ട്. യൂണിറ്റ് ഉള്ളത് കൊണ്ട് പ്രത്യേക രീതിയിൽ അത് സിഗ്നിഫിക്കന്റ് തന്നെയാണ്, ഒരിക്കലും അതിന് മാറ്റം വരുന്നില്ല. അപ്പൊ ഈ 4 കേസിലും എത്ര, എന്താണ് എത്ര സിഗ്നിഫിക്കന്റ് ഫിഗറുകളെ ഉള്ളൂ? 4 significant ഫിഗറുകളാണ് ഉള്ളത്. ഓക്കെ, അപ്പോ യൂണിറ്റ് മാറ്റിയാലും സിഗ്നിഫിക്കന്റ് ഫിഗറുകളുടെ എണ്ണത്തിൽ മാറ്റം വരൂ? ഇല്ല. അപ്പൊ നിങ്ങൾ ക്ലിയർ ആക്കി വെച്ചിരിക്കുക എല്ലാം. ഓക്കെ,
അപ്പം നമുക്ക് കുറച്ച് കാര്യം കൂടി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ട്, ചില പ്രധാനപ്പെട്ട ചില പോയിന്റ്സുകളും കൂടി പറയാനുണ്ട്. എല്ലാം സഹിഷ്ണുതയോടെ കേട്ട് എഴുതി നോട്ടിലാക്കി കൃത്യമായി പഠിച്ച് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മൾ എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്, എൻസിആർടിയിലെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്, പെൻഡിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് പ്രത്യേക സെക്ഷനാക്കി ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ, സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതുവരെയുള്ള കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി ഞാൻ വിശ്വസിക്കുകയാണ്. കുറച്ച് കൺഫ്യൂസിംഗ് ആണ്, നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പഠിച്ച് ഉറപ്പിച്ചാൽ മാത്രമേ, ക്വസ്റ്റ്യൻസ് ചെയ്ത് തീർത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യൂ, അത് നമ്മുടെ മനസ്സിലേക്ക് അബ്സോർബ്ഡ് ആവുകയുള്ളൂ. ഓക്കെ, നോക്കൂ, ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് പറയാം. അതിനു മുമ്പ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. എന്താണ് ഈ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾക്ക് നോട്ട് എഴുതിയെടുക്കാവുന്നതാണ് കേട്ടോ, കുറച്ച് ബൾക്കാണ് നോട്ട്സ്, അതറിയാം. നിങ്ങൾ കൃത്യമായി പഠിക്കാൻ വേണ്ടിയാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് തരുന്നത്. ഓക്കെ, കൃത്യമായി പഠിക്കണം. നിങ്ങൾ എഴുതുന്നതിൽ ഒരു മടിയും വിചാരിക്കരുത് കേട്ടോ. എത്ര കഷ്ടപ്പെട്ടാലും സ്ട്രഗിൾ ചെയ്യാതെ നമുക്ക് സക്സസിലേക്ക് എത്താൻ പറ്റില്ല. നിങ്ങൾ ഇപ്പോഴേ എന്ത് ചെയ്യുക, സ്ട്രഗിൾ ചെയ്യുക. കാര്യം നിങ്ങളിപ്പോ നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം ഒരു ഡോക്ടർ ആകണമെന്നോ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആകണമെന്നോ ഒരു സയന്റിസ്റ്റ് ആകണമെന്നോ അല്ലെങ്കിൽ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാകണമെന്നോ ഒക്കെ നിങ്ങൾക്ക് ആഗ്രഹം കാണും, അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ആഗ്രഹമായിക്കോട്ടെ, ഏത് ആഗ്രഹമായാലും സ്ട്രഗിൾ ചെയ്യാതെ അത് എന്ത് ചെയ്യില്ല, നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇപ്പോഴേ നിങ്ങൾ ആ സ്ട്രഗിളിംഗ് ഫേസ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. നന്നായി കഷ്ടപ്പെട്ടാലേ നമുക്ക് ഇതുപോലുള്ള കൺസെപ്റ്റുകൾ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ നിങ്ങൾ കഷ്ടപ്പെട്ട് എഴുതുക, എത്ര ബൾക്ക് നോട്ട്സ് ആയാലും ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കുക. നിങ്ങളുടെ നല്ലതിനു വേണ്ടിയാണ് ഈ പറയുന്നത്. ഓക്കെ, നോക്കൂ, 200 meters എന്നൊരു വാല്യൂ നിങ്ങൾ കൺസിഡർ ചെയ്തേ. 200 meters, 200 meters എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അതെന്താണ്, നിയറസ്റ്റ് മീറ്ററിലേക്ക് മെഷർ ചെയ്ത ഒരു വാല്യൂ ആണ് കേട്ടോ. മീറ്ററിലേക്ക് നമ്മൾ മെഷർ ചെയ്ത ഒരു മെഷേർഡ് വാല്യൂ ആണിത്. അപ്പോ ഇതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ടോ നമ്മൾ പറഞ്ഞതാണ് റൂൾ നമുക്കില്ലേ. ആ ട്രെയിലിംഗ് സീറോകൾ സിഗ്നിഫിക്കന്റ് ആയതുകൊണ്ട് 1, 2, 3 സിഗ്നിഫിക്കന്റ് ഫിഗറുകൾ ഇവിടെ ഉണ്ട്. ഓക്കെ, ശരി, നിങ്ങൾ എന്ത് ചെയ്തിരിക്കുകയാണ്, ഈ 200 meters നിങ്ങൾ സെന്റിമീറ്റർ ആക്കിയിരിക്കുകയാണ്. 20,000 centimeters, നോക്കൂ, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സെന്റിമീറ്റർ ആകില്ലേ, 1 meter = 100 centimeters ആണ്. അപ്പൊ 20,000 centimeters. അപ്പൊ നിങ്ങൾ നോക്കിക്കേ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്. സ്വാഭാവികമായും ഒരു സംശയം നിങ്ങളുടെ മനസ്സിൽ വരാം, ഇതും ഒരു റെക്കോർഡഡ് മെഷർമെന്റ് അല്ലേ, ഇതും ഒരു റെക്കോർഡഡ് മെഷർമെന്റ് ആണ്, സെന്റിമീറ്റർ ഒരു മെഷർമെന്റ് യൂണിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സീറോകൾ എല്ലാം സിഗ്നിഫിക്കന്റ് അല്ലേ. അപ്പൊ ടോട്ടൽ 1, 2, 3, 4, 5 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് വരണ്ടേ. പക്ഷേ ഇതിനകത്ത് 3 സിഗ്നിഫിക്കന്റ് ഫിഗറുകളേ ഉള്ളൂ. എപ്പോഴും അങ്ങനെ തന്നെയാണ്, കാര്യം 200 meters ഇതാണ് സ്റ്റാൻഡേർഡ്, അതിൽ 3 ഉണ്ട്. എപ്പോഴും അതിന്റെ കൺവേർഷൻസിൽ എല്ലാം 3 വരും. ആ റൂളും നമ്മൾ പഠിച്ചതാണ്, യൂണിറ്റ് മാറിയാലും സിഗ്നിഫിക്കന്റ് ഫിഗറുകളുടെ എണ്ണത്തിൽ മാറ്റം വരുന്നില്ല. പക്ഷേ സ്വാഭാവികമായി നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സംശയം ഉണ്ടായി, അതുപോലെ ഒരു കോമൺ റീഡറിന് എപ്പോഴും അങ്ങനെയുള്ള ഒരു സംശയം ഉണ്ടാകാം. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ആ 2 0s എടുത്തുകൂടാ. അങ്ങനെ നമ്മൾ എടുക്കരുത്, അത് സ്റ്റാൻഡേർഡ് അല്ല. അപ്പോ ഈ രീതിയിലുള്ള സംശയങ്ങൾ ഉടലെടുക്കാതിരിക്കാൻ വേണ്ടി എപ്പോഴും ഒറ്റ നോട്ടത്തിൽ തന്നെ 3 സിഗ്നിഫിക്കന്റ് ഫിഗറുകളെ ഇതിനകത്തുള്ളൂ എന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു കൺവെൻഷൻ അഡോപ്റ്റ് ചെയ്യണം, ഒരു രീതി അഡോപ്റ്റ് ചെയ്യണം. ആ ഒരു രീതിയിലേക്ക് ഇവരെ എക്സ്പ്രസ് ചെയ്യണം. ആ രീതിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സയന്റിഫിക് മെത്തേഡ്. ഓക്കെ, ഇപ്പൊ നോക്കിക്കേ, ഈ 2 0s എങ്ങനെയാ ഇതിനകത്ത് വന്നത്, 100 multiplied ചെയ്തത് കൊണ്ടാ വന്നത്. അപ്പൊ ആ 100s 2 0s അല്ലാതെ സിഗ്നിഫിക്കന്റ് അല്ല. അപ്പൊ ആ 0s കണക്കിലെടുക്കാത്ത രീതിയിലേക്ക്, നമുക്ക് കൺഫ്യൂഷൻ വരാത്ത രീതിയിലേക്ക് ഇവന്മാരെ രണ്ടുപേരെയും എക്സ്പ്രസ് ചെയ്യണം. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സയന്റിഫിക് മെത്തേഡ്. സയന്റിഫിക് മെത്തേഡിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ലേ, ഒന്ന് ഓർമ്മിച്ച് നോക്കൂ. നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലായിട്ട് അത് ഡിസ്കസ് ചെയ്തതാണ്. എന്താണ് സയന്റിഫിക് മെത്തേഡ്? നിങ്ങളുടെ കയ്യിൽ ഒരു നമ്പർ ഉണ്ട് എങ്കിൽ അതിനെ a × 10^(b) എന്നുള്ള രീതിയിൽ എഴുതാം. എ എത്രയാണ്, എയുടെ പ്രത്യേകത 1 and 10 ഇടയിലാണ്. 1 ആകാം 10 ആയിക്കൂട, അതാ ഈ രീതിയിൽ എക്സ്പ്രസ് ചെയ്യുന്ന 1 < a < 10. ഓക്കെ, അതിനകത്ത് ഈ 10^(b), ആ ബിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് എന്നുള്ള തലക്കെട്ടിലായിരിക്കും നമ്മൾ അത് പഠിച്ചത്. ഓക്കെ ശരി,
അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാനൊന്ന് വായിക്കണം. കൺസിഡർ എ വാല്യൂ 200 മീറ്റർ. ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസ് വിച്ച് ഹാസ് ബീൻ മെഷേർഡ് ടു ദ നിയറസ്റ്റ് മീറ്റർ. സിൻസ് ദ ഗിവൺ വാല്യൂ ഹാസ് കം ഫ്രം എ മെഷർമെന്റ് ദെയർ ഫോർ ബോത്ത് ദ സീറോസ് ആർ സിഗ്നിഫിക്കന്റ്. ഓക്കെ, അതൊക്കെ വായിച്ച് മനസ്സിലാക്കാം, ഞാൻ പറഞ്ഞ കാര്യങ്ങളേ ഉള്ളൂ. സോ ദ ഗിവൺ വാല്യൂ ഹാസ് 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. ഓക്കെ, ഇഫ് ദ ഗിവൺ ഡിസ്റ്റൻസ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് 20,000 സെന്റിമീറ്റർ, ദെൻ ദ ലാസ്റ്റ് 2 സീറോസ് കനോട്ട് ബി കൗണ്ടഡ് ആസ് സിഗ്നിഫിക്കന്റ് ബിക്കോസ് ദീസ് ഹാവ് കം ആസ് എ റിസൾട്ട് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ബൈ എ ഫാക്ടർ ഓഫ് 100 ആൻഡ് നോട്ട് ഫ്രം മെഷർമെന്റ്. ഇത് മെഷർമെന്റിൽ നിന്ന് വന്നതല്ല, പക്ഷേ പിന്നെയോ ആ 100 കൊണ്ട് നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തപ്പോ വന്നതാ. അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താ. ബട്ട് എ റീഡർ കനോട്ട് നോ വിച്ച് സീറോസ് ഹാവ് കം ഫ്രം എ മെഷർമെന്റ് ഓർ അതർവൈസ്. അപ്പോ വെറുതെ ഇങ്ങനെ ഒരു 20,000 സെന്റിമീറ്ററിന് തന്നാൽ ഒരു റീഡറിന് പെട്ടെന്ന് മനസ്സിലാവില്ല ഈ സീറോകൾ മൾട്ടിപ്ലിക്കേഷനിലൂടെയാണോ വന്നത് അതോ നമ്മൾ മെഷർ ചെയ്തെടുത്തതാണോ എന്ന്. അതുകൊണ്ട് ആ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ സോ എ കൺവെൻഷൻ ഈസ് അഡോപ്റ്റഡ് വിച്ച് ഈസ് കോൾഡ് ദി സയന്റിഫിക് മെത്തേഡ്. ഓക്കെ, അതിനെയാണ് നമ്മൾ സയന്റിഫിക് മെത്തേഡ് എന്ന് വിളിക്കുന്നത്. സയന്റിഫിക് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ എക്സ്പ്രസ് ചെയ്യാം. ആ എക്സ്പ്രസ് ചെയ്യുന്ന രീതി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ നോക്കാം. നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് എഴുതിയെടുക്കുക നോട്ടിൽ. ഓക്കെ, എല്ലാം എഴുതിയെടുക്കുക, നിങ്ങൾ അങ്ങനെ ഉപേക്ഷ വിചാരിക്കരുത്. നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാണ് ഈ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ ഞാൻ ഒരുപാട് രീതിയിൽ ഞാൻ ശ്രമിക്കും എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിൽ ഉണ്ടാക്കി എടുത്തിട്ട് നിങ്ങൾ എഴുതുക. ഓക്കെ, അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ, അപ്പൊ നോക്കൂ, നമ്മൾ നേരത്തെ പരിചയപ്പെട്ട 200 മീറ്ററിനെ കൺഫ്യൂഷൻ ഇല്ലാത്ത രീതിയിൽ മറ്റ് കൺവെർഷൻസിലേക്ക് നമ്മൾ മാറ്റിയിരിക്കുകയാണ്, കൺവെർഷനുകളിലേക്ക് ആക്കിയിരിക്കുകയാണ്. നോക്കൂ, 200 മീറ്റർ നമുക്ക് ഓൾറെഡി ഉള്ള റെക്കോർഡഡ് മെഷർമെന്റ് ആണ്. അതിനെ ഇങ്ങനെ എഴുതാമോ, 2.00 × 10^2 മീറ്റർ. സംശയമില്ലല്ലോ, ഫലത്തിൽ ഇത് ഇത്ര എണ്ണയാണ്, 2.00 × 10^2 മീറ്റർ. നോക്കൂ, ഇത് റെക്കോർഡഡ് മെഷർമെന്റ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഇതിനകത്ത് എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്, ഇതിനകത്ത് എത്ര എണ്ണം ഉണ്ട് എന്ന് ചോദിച്ചാൽ 3 എണ്ണമുണ്ട്. കാര്യം എന്താണ്, ഇത് ദിസ് ഇസ് എ റെക്കോർഡഡ് മെഷർമെന്റ്. അപ്പോ ഡെസിമൽ പോയിന്റ് ആയതുകൊണ്ട് ട്രെയിലിംഗ് സീറോകൾ സിഗ്നിഫിക്കന്റ് ആണ് എന്നൊരു റൂൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, റൂൾ നമ്പർ 5. അപ്പോ 3 സിഗ്നിഫിക്കന്റ് ഫിഗറുകൾ ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 10 പവറുകൾക്ക് സിഗ്നിഫിക്കന്റ് ഫിഗറുകൾ ഡിറ്റർമിൻ ചെയ്യുന്നതിൽ ഒരു പങ്കും ഇല്ല. ഓക്കെ, അത് മനസ്സിരിക്കട്ടെ. ഇനി ഇതിനെ നിങ്ങൾ മീറ്ററിന്, ഇത് മീറ്റർ ആണ് കേട്ടോ, ഈ മീറ്ററിന് നേരെ ഇങ്ങനെ 2.00 × 10^2 മീറ്റർ എന്നാക്കിയിരിക്കുകയാണ്. ഇതിനെ സെന്റിമീറ്റർ ആക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യും, ആ ഇതിനെ 100 കൊണ്ട് അല്ലെങ്കിൽ 10^2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ 10^4 സെന്റിമീറ്റർ എന്നായി. ഓക്കെ, 2.00 × 10^4 സെന്റിമീറ്റർ. അപ്പൊ നിങ്ങൾ സെന്റിമീറ്റർ ആക്കിയപ്പോൾ കണ്ടോ, സിഗ്നിഫിക്കന്റ് ഫിഗറുകളുടെ എണ്ണത്തിൽ മാറ്റമില്ല എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഇത് ചെയ്യുന്നു. 10 പവറുകൾക്ക് പ്രസക്തി ഇല്ല എന്ന് മനസ്സിലാക്കിയാൽ നോക്കൂ, 2.00 തന്നെയാണ് ഇവിടെയും, ഇവിടെയും 3 എണ്ണമേ ഉള്ളൂ. അപ്പൊ 20,000 സെന്റിമീറ്റർ എന്ന് എഴുതുമ്പോഴുള്ള കൺഫ്യൂഷൻ ഇവിടെ വന്നോ, ഇല്ല. ഇതിനെ മില്ലിമീറ്റർ ആക്കുന്നു. വീണ്ടും സെന്റിമീറ്ററിന് മില്ലിമീറ്റർ ആക്കാൻ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും, 10^4 × 10^5. കണ്ടോ, 2.00 ഒരു മാറ്റം ഉണ്ടോ, ഇല്ല. അപ്പൊ ഇവിടെയും സിഗ്നിഫിക്കന്റ് ഫിഗറുകൾ എത്ര തന്നെയാണ്, 3. സോ ദേ ഓൾ ഹാവ് 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. ഓക്കെ, മനസ്സിലായല്ലോ. എങ്കിൽ നമ്മൾ നേരത്തെ എൻകൗണ്ടർ ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കേ. 4.700 മീറ്റർ. ഓക്കെ, അതിനെ സെന്റിമീറ്റർ ആക്കുന്നു. മീറ്ററിനെ സെന്റിമീറ്റർ ആക്കാൻ 10^2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കണ്ടോ, 4.700. ഇതിനകത്തും 4 സിഗ്നിഫിക്കന്റ് ഫിഗറുകൾ തന്നെയാണ്. ഇവിടെ 4 ആണ്, 1, 2, 3, 4 ഡെസിമൽ പോയിന്റ് ഉള്ളതുകൊണ്ട് ട്രെയിലിംഗ് സീറോകൾ സിഗ്നിഫിക്കന്റ് ആണ്, റെക്കോർഡഡ് മെഷർമെന്റ് ആയതുകൊണ്ട് വേറെ. ഓക്കെ, അപ്പൊ ഇതിനെ സെന്റിമീറ്ററിനെ മില്ലിമീറ്റർ ആക്കാൻ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കണ്ടോ, ആ ×10 കിട്ടുമ്പോൾ 10^3. ഇവിടെ മാറ്റം ഉണ്ടോ, ഇല്ല. കാര്യം 4 സിഗ്നിഫിക്കന്റ് ഫിഗറുകൾ തന്നെയാണ്. ഇപ്പൊ കൺഫ്യൂഷൻ മാറിയില്ലേ, ഏത് രീതിയിൽ എക്സ്പ്രസ് ചെയ്യണം, സയന്റിഫിക് മെത്തേഡിൽ എക്സ്പ്രസ് ചെയ്യണം. ഇവിടെ കണ്ടോ, മീറ്ററിനെ കിലോമീറ്റർ ആക്കിയത് കണ്ടോ, മീറ്ററിനെ കിലോമീറ്റർ ആക്കാൻ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ 10^-3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഒന്നുകിൽ 10^-3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ 10^-3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ കിലോമീറ്റർ ആയി. കണ്ടോ, കിലോമീറ്റർ ആയപ്പോഴും കണ്ടോ, 4.700, 4 സിഗ്നിഫിക്കന്റ് ഫിഗറുകൾ തന്നെയാണ് ഇവിടെ. നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഈക്വൽ ടു 4. ഓക്കെ, കൺഫ്യൂഷൻ മാറിയില്ലേ. അപ്പൊ സയന്റിഫിക് മെത്തേഡ് ആണ് ദ ബെസ്റ്റ് മെത്തേഡ്. ഓക്കെ, എങ്കിൽ ദാ ഈ പോയിന്റ് കൂടി ഒന്ന് വായിക്കാൻ, എന്താണ്, ദ പവർ ഓഫ് 10 is irrelevant ടു ദ ഡിറ്റർമിനേഷൻ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. കണ്ടോ, സിഗ്നിഫിക്കന്റ് ഫിഗറുകൾ ഡിറ്റർമിൻ ചെയ്യാൻ 10 പവറിന് റെലവൻസ് ഇല്ല, പ്രാധാന്യമില്ല, അത് നോക്കണ്ട. ഓക്കെ,
However, all zeros appearing in the base number in the scientific notation are significant. പക്ഷേ സയന്റിഫിക് നൊട്ടേഷനിലെ ബേസ് നമ്പറിലുള്ള ഇതാണ് ബേസ് നമ്പർ കണ്ടോ, ഇതാണ് ഇവിടുത്തെ ബേസ് നമ്പർ, ഇതാണ് ഇവിടുത്തെ ബേസ് നമ്പർ, ഇതാണ് ഇവിടുത്തെ ബേസ് നമ്പർ, ആദ്യത്തെ ഈ നമ്പർ എ, അതിലുള്ള സീറോകൾ സിഗ്നിഫിക്കന്റ് ആണ്. പക്ഷേ അത് കഴിഞ്ഞ് വരുന്ന സീറോകളൊന്നും നിങ്ങൾ നോക്കണ്ട, ടെന്നിൽ വരുന്ന ഈ സീറോകൾ, ടെന്നിന്റെ പവറുകളിലുള്ള. കൃത്യമായോ, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോ ഏകദേശം കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ എന്ത് ചെയ്യുക, ഇതെല്ലാം നോട്ടിലാക്കുക, നോട്ടിലാക്കിയിട്ട് ഒന്നുകൂടി പഠിക്കുക, ഒന്നുകൂടി വായിക്കുക, മനസ്സിലാകുന്നത് വരെ വായിക്കുക, പ്രോബ്ലം ചെയ്യുക, അങ്ങനെ ഈ കൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിലേക്ക് അബ്സോർബ് ചെയ്യുക. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ, ഒരു രണ്ട് പോയിന്റും കൂടി പറഞ്ഞിട്ട് നമ്മൾ ഈ സെക്ഷൻ അങ്ങ് അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്നുള്ള ടോപ്പിക് നമ്മൾ അങ്ങ് അവസാനിപ്പിക്കുകയാണ്. നോക്കൂ, ഇതെല്ലാം എൻസിആർടി പോയിന്റിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ പോയിന്റ്സ് ആണ്. ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക, നിങ്ങൾ ഊന്നൽ കൊടുത്ത് പഠിക്കേണ്ടത് ഇതുവരെ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. നോക്കൂ, ഇത് ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ. ഇപ്പൊ ഒന്നിനേക്കാൾ ചെറിയ ഒരു നമ്പറാണ് ഇപ്പൊ 0.125 എന്നത്. അപ്പൊ നിങ്ങൾ അതിന്റെ 1 to 5 ശേഷം നിങ്ങൾ ഒരു സീറോയും കൂടി വെറുതെ കൊടുക്കുകയാണ്, കൺവെൻഷനലി നിങ്ങൾ ഒരു സീറോയും കൂടി ഈ ഡെസിമൽ പോയിന്റിന്റെ ലെഫ്റ്റിൽ നിങ്ങൾ ഒരു സീറോയും കൂടി കൊടുക്കുകയാണെങ്കിൽ, ഓക്കെ, അത് സിഗ്നിഫിക്കന്റ് അല്ല. വെറുതെ ഒരു നമ്പറിലാണെങ്കിൽ, പക്ഷേ സിഗ്നിഫിക്കന്റ് ആണ് എപ്പോ ഇതൊരു മെഷർമെന്റ് ആണെങ്കിൽ സിഗ്നിഫിക്കന്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഇപ്പൊ പറഞ്ഞ എന്താണ്, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സീറോ കൊടുക്കാം, കൊടുക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ഒരു മെഷർമെന്റ് ആണെങ്കിൽ, ഇപ്പൊ 0.125 meter എന്ന് പറഞ്ഞിരിക്കുന്ന സാധനത്തിൽ നിങ്ങൾ 0.125 meter എന്ന് കൊടുക്കരുത്. അങ്ങനെ കൊടുത്താൽ സിഗ്നിഫിക്കന്റ് ഫിഗറുകളുടെ എണ്ണം മാറും, പ്രിസിഷനെ കുറിച്ച് നമുക്ക് തെറ്റായ ഒരു ധാരണ തരികയും ചെയ്യും. അപ്പൊ വെറുതെ ഒരു നമ്പർ, ഒരു മിയർ നമ്പർ ആണെങ്കിൽ ഒന്നിനേക്കാൾ കുറവായിരിക്കണം. ഒന്നിനേക്കാൾ കുറവായ ഒരു മിയർ നമ്പർ ആണെങ്കിൽ, 0.125 എന്ന് വെറുതെ ഇരിക്കുന്ന നമ്പർ ആണെങ്കിൽ നിങ്ങൾ കൺവെൻഷണലി ഒരു സീറോ കൊടുത്താലും തെറ്റില്ല, അത് സിഗ്നിഫിക്കന്റ് അല്ല, അത് സിഗ്നിഫിക്കന്റ് ഒരിക്കലും അല്ല. ഓക്കെ, കൊടുക്കുന്നതിൽ തെറ്റില്ല, പക്ഷെ കൊടുക്കാത്തതാണ് നല്ലത്. അത് കൊടുത്താലും സിഗ്നിഫിക്കന്റ് ഫിഗറുകളുടെ എണ്ണത്തിൽ മാറ്റമില്ല. പക്ഷേ ഒരു റെക്കോർഡഡ് മെഷർമെന്റ് ആണ് ഇതെങ്കിൽ നിങ്ങൾ സീറോ കൊടുത്താൽ സിഗ്നിഫിക്കന്റ് ഫിഗറുകളുടെ എണ്ണത്തിൽ മാറ്റം ഉണ്ടാവും, അങ്ങനെ ഒരിക്കലും കൊടുക്കരുത്, പ്രിസിഷനെ അത് അഫക്ട് ചെയ്യും. അതാണ് എന്ത് ഈ പോയിന്റ്. ഓക്കെ, അത് ഞാനൊന്ന് വായിക്കാം. ദ ഡിജിറ്റ് സീറോ കൺവെൻഷണലി പുട്ട് ഓൺ ദ ലെഫ്റ്റ് ഓഫ് എ ഡെസിമൽ ഫോർ എ നമ്പർ ലെസ് ദാൻ 1 ഈസ് നെവർ സിഗ്നിഫിക്കന്റ്. സിഗ്നിഫിക്കന്റ് അല്ലത്. However, the zeros at the end of such number are significant in a measurement. അപ്പോ 0.125 എന്നുള്ള ഈ നമ്പറിൽ വെറുതെ ഇരിക്കുമ്പോൾ ഇതൊരു റെക്കോർഡഡ് മെഷർമെന്റ് ആണെങ്കിൽ ഒരിക്കലും സീറോ കൊടുക്കരുത്, സിഗ്നിഫിക്കന്റ് ഫിഗറുകളുടെ എണ്ണത്തിൽ മാറ്റം ഉണ്ടാവും. പക്ഷേ അല്ലാതെ ഒരു മിയർ നമ്പർ ആണെങ്കിൽ സീറോ കൊടുത്താലും തെറ്റില്ല, പക്ഷേ സിഗ്നിഫിക്കന്റ് ഫിഗറുകളുടെ എണ്ണത്തിൽ മാറ്റം ഉണ്ടാകില്ല. അതാണ് ആ പോയിന്റ് പറഞ്ഞത്. ഓക്കെ, ഇത് നോക്കിക്കേ. ലാസ്റ്റ് പോയിന്റ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ പാഠപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നിങ്ങളോട് പറഞ്ഞു തരികയാണ്. നോക്കിക്കേ, ദി മൾട്ടിപ്ലൈയിങ് ഓർ ഡിവൈഡിങ് ഫാക്ടേഴ്സ് വിച്ച് ആർ നൈതർ റൗണ്ടഡ് നമ്പേഴ്സ് നോർ നമ്പേഴ്സ് റെപ്രസെന്റിംഗ് മെഷേർഡ് വാല്യൂസ് ആർ എക്സാക്ട് ആൻഡ് ഹാവ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. എന്താ, നമ്മളിപ്പോ എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം. ഇപ്പോ ആർ റേഡിയസ് ഈക്വൽ ടു ഡയമീറ്റർ ബൈ 2, അല്ലെങ്കിൽ പിന്നെ സർക്കംഫറൻസ് എസ് ഇസ് ഈക്വൽ ടു 2π × r. ഇതിൽ ഈ 2 കണ്ടോ, ഇതൊരു മൾട്ടിപ്ലൈങ് ഫാക്ടറാ. ഇവിടെ നോക്കൂ, ഇതൊരു ഡിവൈഡിങ് ഫാക്ടറാണ്. ഇവിടെ 2 എന്താണ്, ഒരു മൾട്ടിപ്ലൈങ് ഫാക്ടറാണ്. ഇത് റൗണ്ടഡ് നമ്പർ അല്ലാത്ത നമ്പറാണ്, അല്ലെങ്കിൽ മെഷേർഡ് നമ്പർ. ഇപ്പൊ നോക്കൂ, ഈ 2 എന്നാൽ നമ്മൾ മെഷർ ചെയ്ത സാധനമൊന്നും അല്ല, റൗണ്ട് ചെയ്തു വെച്ച ഒരു നമ്പറും അല്ല. അങ്ങനെയുള്ള മൾട്ടിപ്ലൈങ് ഫാക്ടറുകളിലും ഡിവൈഡിങ് ഫാക്ടറുകളിലും എത്ര സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് ഉണ്ട് എന്ന് ചോദിച്ചാൽ ഇൻഫിനിറ്റ് നമ്പർ ഉണ്ട്. കാര്യം നമുക്ക് അതിനെ എന്ത് ചെയ്യാം, എക്സാക്ട് നമ്പർ ആയതുകൊണ്ട്. ഇപ്പൊ 2 × 2.0 മെഷർ ചെയ്യാത്തതാണേ, 2.0 അങ്ങനെ ഇഷ്ടം പോലെ എന്ത് ചെയ്യാം, എഴുതാം. കാര്യം ദിസ് ഈസ് ആൻ എക്സാക്ട് നമ്പർ, ഇത് മെഷേർഡ് അല്ല, റൗണ്ടഡ് അല്ല. ഓക്കെ, മെഷേർഡ് വാല്യൂവിനെ റെപ്രസെന്റ് ചെയ്തതല്ല, റൗണ്ടഡ് നമ്പരും അല്ല. അപ്പൊ എന്ത് ചെയ്യാം, ഈ മൾട്ടിപ്ലൈങ് അല്ലെങ്കിൽ ഡിവൈഡിങ് ഫാക്ടറുകൾക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് ഉണ്ട് എന്ന് പറയാം. സിമിലർലി നോക്കൂ, അതേപോലെ t = t/n എന്നുള്ള, നോക്കൂ, t = T ബൈ എൻ സം എക്സ്പ്രഷൻ, അതിൽ ഈ എൻ എന്നുള്ളത് ഒരു എക്സാക്ട് നമ്പർ ആണെങ്കിലേ അതിന് എത്ര സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാടെണ്ണം ഉണ്ടാകാം. ഇഷ്ടമുള്ളതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാം. ഇത് എൻസിആർടി ടെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ് ആണ്, അതുകൊണ്ട് നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്നുള്ള ആ ഒരു ടോപ്പിക്ക് നമ്മൾ വൈൻഡപ്പ് ചെയ്തിരിക്കുകയാണ്, ഓക്കെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ, ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായി പഠിക്കുക,
നോട്ട്സ് എഴുതിയെടുക്കുക, ഇതിൽ നിന്ന് വീഡിയോസ് നോക്കി നോട്ട്സ് എഴുതിയെടുക്കുക, നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, റൂളുകളെല്ലാം ചില കൺഫ്യൂസിങ് റൂളുകളുണ്ട്, അത് വീണ്ടും വീണ്ടും വായിച്ച് മനസ്സിലാക്കുക, മനസ്സിൽ ഉറപ്പിക്കുക. നിങ്ങളുടേതായ ഭാഷയിൽ വേണമെങ്കിൽ എഴുതി എവിടെയെങ്കിലും ഇടാം, മലയാളത്തിൽ വേണമെങ്കിൽ എഴുതിയിടാം, നിങ്ങൾക്ക് മനസ്സിലാകുന്ന അങ്ങനെയാണെങ്കിൽ മലയാളത്തിൽ എഴുതാം. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യാം, ഈ ടോപ്പിക് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ മുതൽ നമുക്ക് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തു തുടങ്ങാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്തു തുടങ്ങാം. നോക്കൂ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ എന്താണ്, സ്റ്റേറ്റ് ദ നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഇൻ ദ ഫോളോയിങ്, താഴെ പറയുന്ന നമ്പറുകളുടെ സിഗ്നിഫിക്കന്റ് ഫിഗറുകളുടെ എണ്ണം എത്രയാണെന്നാണ്. നോക്കൂ, 600090 ആലോചിച്ച് നോക്കൂ, എത്ര എണ്ണമുണ്ട്. ഈ ട്രെയിലിംഗ് സീറോകൾ, അതായത് ടെർമിനൽ സീറോകൾ സിഗ്നിഫിക്കന്റ് ആണോ അല്ലയോ എന്ന് നോക്കുക. ഓക്കെ, സിഗ്നിഫിക്കന്റ് ആണോ ഇത്, ഇതൊരു മെഷർമെന്റ് ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോ ഈ സീറോകൾ സിഗ്നിഫിക്കന്റ് അല്ല. പിന്നെ ഫസ്റ്റ് റൂൾ ഉപയോഗിച്ചാൽ കണ്ടോ, നോൺ സീറോ ഡിജിറ്റുകൾ സിഗ്നിഫിക്കന്റ് ആണ്, അപ്പൊ 6 ഉം 9 ഉം സിഗ്നിഫിക്കന്റ് ആണ്. പിന്നെ രണ്ട് നോൺ സീറോ ഡിജിറ്റുകൾക്കിടയിൽ വരുന്ന എല്ലാ സീറോകളും സിഗ്നിഫിക്കന്റ് ആണ്. അപ്പോ 1, 2, 3, 4 നമ്മൾ ഉപയോഗിച്ച റൂൾ അറിയാലോ, നോൺ സീറോ ഡിജിറ്റുകൾ സിഗ്നിഫിക്കന്റ് ആണ്, രണ്ട് നോൺ സീറോ ഡിജിറ്റുകൾക്കിടയിൽ വരുന്ന ഡിജിറ്റുകൾ സീറോകൾ സിഗ്നിഫിക്കന്റ് ആണ്. അതുപോലെ റെക്കോർഡഡ് മെഷർമെന്റ് അല്ല, ഡെസിമൽ പ്ലേ പോയിന്റ് ഒന്നും ഇല്ല, അങ്ങനെ ഇല്ലാത്ത നമ്പറുകളിലെ, മിയർ നമ്പറുകളിലെ ട്രെയിലിംഗ് സീറോകൾ അല്ലെ ടെർമിനൽ സീറോകൾ സിഗ്നിഫിക്കന്റ് അല്ല. അപ്പൊ ഇത് രണ്ടെണ്ണം അല്ല. അപ്പോ 1, 2, 3, 4 നമ്പർ ഓഫ് സിഗ്നിഫിക്കൻസ് ഫിഗേഴ്സ് എത്ര ഇവിടെ, 4. ഓക്കെ, സംശയമില്ലല്ലോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ ചെയ്തു നോക്കാം, റൂളുകളൊക്കെ ആലോചിക്കാം, ആലോചിച്ചിട്ട് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 5212.0 ഇതിൽ എത്ര സിഗ്നിഫിക്കൻസ് ഫിഗേഴ്സ് ഉണ്ട്. നോക്കൂ, നോൺ സീറോ നമ്പറുകൾ 1, 2, 3, 4 നാലെണ്ണം സിഗ്നിഫിക്കന്റ് ആണ്. ഇനി ഡെസിമൽ പോയിന്റ് ഉള്ള ഒരു നമ്പറാണ് എങ്കിൽ ടെർമിനൽ സീറോകൾ സിഗ്നിഫിക്കന്റ് ആണോ അല്ലയോ, സിഗ്നിഫിക്കന്റ് ആണ്. അപ്പോ 1, 2, 3, 4, 5 സിഗ്നിഫിക്കന്റ് ഫിഗറുകളുണ്ട്, 5. ഓക്കെ, നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് 5. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം, 978.850 റൂൾ ഉപയോഗിക്കാം. നോൺ സീറോ ഡിജിറ്റുകൾ ഏതൊക്കെ, 1, 2, 3, 4, 5 അഞ്ചെണ്ണം, അഞ്ച് നോൺ സീറോ ഡിജിറ്റുകൾ ഉണ്ട്, അപ്പൊ 5 എണ്ണം ഉണ്ട്. പിന്നെ ഡെസിമൽ പോയിന്റ് ഉള്ള നമ്പറാണ്, ടെർമിനൽ സീറോകൾ സിഗ്നിഫിക്കന്റ് ആണ്. അപ്പോ 1, 2, 3, 4, 5, 6 സിഗ്നിഫിക്കന്റ് ഫിഗറുകൾ ഉണ്ട്. റൂളുകളെല്ലാം മനസ്സിൽ വരണം കേട്ടോ, ഇതിന്റെ ഉത്തരം 6. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ, എന്താ നാലാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ, ഒന്ന് ആലോചിച്ച് നോക്കൂ. 1 കുറവാണ്, ഓക്കെ, ടെർമിനൽ സീറോകൾ ഇല്ല, 7 കഴിഞ്ഞിട്ട് 0 ഉണ്ടോ, ഇല്ല. അതായത് നോൺ സീറോ ഡിജിറ്റിന് ശേഷം അവസാനമായി വരുന്ന സീറോകളെയാണ് ടെർമിനൽ സീറോകൾ എന്ന് വിളിക്കുന്നത്. അതുണ്ടോ, ഇല്ല. നിങ്ങൾക്കറിയാം ഒരു 1 കുറവുള്ള ഒരു നമ്പറിൽ, അതായത് ഡെസിമൽ പ്ലേസ് ഉള്ള ഒരു നമ്പറില്, ഡെസിമൽ പോയിന്റിന്റെ റൈറ്റിലേക്ക് പോകുമ്പോ ആദ്യത്തെ നോൺ സീറോ ഡിജിറ്റിന് മുന്നിലുള്ള സീറോകൾ സിഗ്നിഫിക്കന്റ് അല്ല. അപ്പൊ ഡെസിമൽ പ്ലേസ് നിങ്ങൾ ഇങ്ങനെ പോവുകയാണ് റൈറ്റിലോട്ട്, അപ്പൊ ആദ്യത്തെ നോൺ സീറോ ഡിജിറ്റിന് നിങ്ങൾ കണ്ടുമുട്ടി 7, അതിന് മുമ്പുള്ള ഈ രണ്ട് സീറോകൾ സിഗ്നിഫിക്കന്റ് ആണോ, അല്ല. ഈ സീറോയും സിഗ്നിഫിക്കന്റ് അല്ല. അപ്പൊ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗറേ ഉള്ളൂ ഇവിടെ, 1. ഓക്കെ, സംശയമില്ലല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു, കണ്ടോ, സയന്റിഫിക് നൊട്ടേഷനിലാ കൊടുത്തിരിക്കുന്നത്, 9.1×10⁻³ അല്ലെ സയന്റിഫിക് നൊട്ടേഷൻ, a<10 ആണേ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞതാണ് സയന്റിഫിക് നൊട്ടേഷൻ നോക്കുമ്പോ സിഗ്നിഫിക്കന്റ് ഫിഗർ കണ്ടുപിടിക്കാൻ ആ 10ന്റെ പവറുകൾക്ക് പ്രാധാന്യമില്ല, ബേസ് നമ്പറിന് മാത്രമേ പ്രാധാന്യമുള്ളൂ. ബേസ് നമ്പർ സിമ്പിൾ ആണ്, 9.1, രണ്ട് നോൺ സീറോ ഡിജിറ്റുകളാണ്. അപ്പോ ആൻസർ എത്ര, 2. അപ്പോ നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഇവിടെ എത്രയാണ്, 2. സംശയമില്ലല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഓക്കെ, നിങ്ങളൊന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തു നോക്കാം, ചെയ്തു നോക്കിയിട്ട് ഞാൻ പറയുന്ന അവസാനത്തെ ഉത്തരമാണോ ശരിയെന്ന് നോക്കാം കേട്ടോ. നമ്മൾ പറയുകയാണ് 1 കുറവുള്ള നമ്പറാണേ, ഡെസിമൽ പോയിന്റ് ഉള്ളതാണ്, ട്രെയിലിംഗ് സീറോകൾ ഇല്ല. ഓക്കെ, ശ്രദ്ധിക്കുക, ഈ കേസില് കണ്ടോ ഇവിടെ സീറോകൾ വരുന്നുണ്ട്, ഡെസിമൽ പോയിന്റിന് ശേഷം സീറോകൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ റൂൾ മനസ്സിലാലോ, എന്താണ് ഡെസിമൽ 1 കുറവുള്ള നമ്പർ ആണെങ്കിൽ
ഡെസിമൽ പോയിന്റിന്റെ റൈറ്റിലേക്ക് നിങ്ങൾ പോകുമ്പോൾ ആദ്യത്തെ നോൺ സീറോ ഡിജിറ്റിന് മുന്നിലുള്ള ലെഫ്റ്റിലുള്ള സീറോകൾ സിഗ്നിഫിക്കൻ്റ് അല്ല. അപ്പോൾ ഈ മൂന്ന് സീറോകൾ സിഗ്നിഫിക്കൻ്റ് ആണോ ഇവിടെ നിങ്ങൾ റൈറ്റിലേക്ക് ഇങ്ങനെ സഞ്ചരിച്ച് ആറെത്തുമ്പോൾ ആറിന് മുന്നിലുള്ള സീറോകൾ സിഗ്നിഫിക്കൻ്റ് അല്ല, ഇതും അല്ല. ആറ് സിഗ്നിഫിക്കൻ്റ് ആണ്, നോൺ സീറോ ഡിജിറ്റ് ആണ്. ഈ സീറോ സിഗ്നിഫിക്കൻ്റ് ആണോ എന്ന് നോക്കാൻ ഇത് രണ്ട് നോൺ സീറോ ഡിജിറ്റുകളുടെ ഇടയിലാണോ വരുന്നത് നോക്കിയാൽ മതി. ആണ്, ആറിന്റെയും മൂന്നിന്റെയും ഇടയിലല്ലേ സീറോ വരിക. രണ്ട് നോൺ സീറോ ഡിജിറ്റുകൾക്കിടയിൽ വരുന്ന സീറോകൾ സിഗ്നിഫിക്കൻ്റ് ആണെന്നൊരു റൂൾ നമുക്കുണ്ട്. അപ്പോൾ ഇതും സിഗ്നിഫിക്കൻ്റ് ആണ്. മൂന്നും രണ്ടും സിഗ്നിഫിക്കൻ്റ് ആണല്ലോ, നോൺ സീറോ ഡിജിറ്റ് ആണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എത്ര? ഒന്ന്, രണ്ട്, മൂന്ന്, നാല്. നാല് സിഗ്നിഫിക്കൻ്റ് ഫിഗറുകൾ ഉണ്ട്. ഓക്കെ, മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. നോക്കൂ, വണ്ണിനേക്കാൾ കുറവാണ്, ഡെസിമൽ പോയിന്റിന്റെ റൈറ്റിലേക്ക് പോകുമ്പോൾ സീറോ ഒന്നുമില്ല, അപ്പൊ അതിനെ കൺസിഡർ ചെയ്യണ്ട. ഡെസിമൽ പോയിന്റ് ഉള്ളത് കൊണ്ട് ശ്രദ്ധിക്കുക, ഡെസിമൽ പോയിന്റ് ഉള്ളത് കൊണ്ട് ടെർമിനൽ സീറോകൾ സിഗ്നിഫിക്കൻ്റ് ആണോ? ആണ്. ഇത് മൂന്നെണ്ണോ എത്രയാണ്? ഈ സീറോ സിഗ്നിഫിക്കൻ്റ് അല്ല. ഈ മൂന്നെണ്ണം നോൺ സീറോ ഡിജിറ്റുകളല്ലേ, ഒന്ന്, രണ്ട്, മൂന്ന്. ഈ മൂന്നെണ്ണം ടൂവും ത്രീയും സെവനും. ഇയാള് സിഗ്നിഫിക്കൻ്റ് ആണ് നമ്മൾ പറഞ്ഞു. കാര്യം എന്താണ്? ഡെസിമൽ പോയിന്റ് ആയതുകൊണ്ട് ടെർമിനൽ സീറോ സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോ എത്ര സിഗ്നിഫിക്കൻസ് ഉണ്ട്? ഒന്ന്, രണ്ട്, മൂന്ന്, നാല്. നാല് സിഗ്നിഫിക്കൻ്റ് ഫിഗറുകൾ ഉണ്ട്. സംശയമില്ലല്ലോ, റൂളുകൾ ഏതൊക്കെ ഉപയോഗിച്ചെന്ന് മനസ്സിലായല്ലോ. ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. നമ്മൾ പരിചയപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. സയന്റിഫിക് നൊട്ടേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. സെന്റിമീറ്റർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. റെക്കോർഡഡ് മെഷർമെന്റ് ആണ്. അപ്പോ ടെർമിനൽ സീറോകൾ സിഗ്നിഫിക്കൻ്റ് ആണോ? ആണ്, ടെർമിനൽ സീറോകൾ സിഗ്നിഫിക്കൻ്റ് ആണ്. ഇനി ശ്രദ്ധിക്കേണ്ടത്, സയന്റിഫിക് മെത്തേഡിലാണെങ്കിൽ ടെന്നിന്റെ പവറുകൾക്ക് പ്രാധാന്യമുണ്ടോ? അത് എടുക്കണ്ട, അതിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കണ്ട. ബേസ് നമ്പർ മാത്രം നോക്കിയാൽ മതി. ബേസ് നമ്പർ ഈസ് എ ഡെസിമൽ നമ്പർ. 4.700 സെന്റിമീറ്റർ ആണ്, റെക്കോർഡഡ് മെഷർമെന്റ് ആണ്. അപ്പൊ ഈ രണ്ട് സീറോകൾ പ്രതിനിധാനം ചെയ്യുന്നത് പ്രിസിഷനെയാണ്. അപ്പൊ ഈ രണ്ട് സീറോകൾ സിഗ്നിഫിക്കൻ്റ് അല്ലേ? ട്രെയിലിംഗ് സീറോകൾ സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പൊ രണ്ടെണ്ണം സിഗ്നിഫിക്കൻ്റ് ആണ്. പിന്നെ 4 സിഗ്നിഫിക്കൻ്റ് അല്ലേ? ആണ്. കാര്യം എന്താണ്? ഇറ്റ് ഈസ് എ നോൺ സീറോ നമ്പർ. 7 സിഗ്നിഫിക്കൻ്റ് ആണോ? ആണ്, ബിക്കോസ് ഇറ്റ് ഈസ് എ നോൺ സീറോ നമ്പർ. ഈ രണ്ട് സീറോകളും സിഗ്നിഫിക്കൻ്റ് ആണേ, അതിൻ്റെ റൂൾ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ മൊത്തം എത്രണ്ണം ഉണ്ട്? 1, 2, 3, 4. നാലെണ്ണം ഇല്ലേ? നമ്മൾ കഴിഞ്ഞൊരു എക്സാം വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണിത്. 10^2 ഈ പവറുകളെ ശ്രദ്ധിക്കണ്ട. ഓക്കെ, ബേസ് നമ്പറിനെ മാത്രം നോക്കിയാൽ മതി. ഇവിടുത്തെ ഉത്തരം എത്ര? 4. ഓക്കെ, അപ്പൊ സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സുമായി ബന്ധപ്പെട്ട ഏകദേശം പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ റൂളുകൾ കൃത്യമായി പഠിക്കുക. ഈ സെക്ഷൻ ഇപ്പൊ തന്നെ മനസ്സിൽ ആരക്കിട്ട് ഉറപ്പിച്ചു വെക്കുക. അപ്പോ അടുത്ത വീഡിയോ നമ്മൾ പുതിയൊരു ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എൻട്രൻസ് ടൈപ്പ് ക്വസ്റ്റ്യൻസോ പെൻഡിങ് എൻസിആർടി ക്വസ്റ്റ്യൻസോ ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എല്ലാം തീർത്ത് ഫിനിഷ് ചെയ്തിട്ട് ഈ ചാപ്റ്റർ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ, നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. റൗണ്ടിങ് ഓഫ് ദി അൺസെർട്ടൺ ഡിജിറ്റ്സ്. അപ്പൊ നോക്കൂ, നിങ്ങൾക്ക് റൗണ്ട് ഓഫ് ചെയ്യുക എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് 7.34 എന്നതിന് 7.3 എന്നാക്കുന്നു. അങ്ങനെ റൗണ്ട് ചെയ്ത് എഴുതുക എന്ന് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും ഇതിനു മുമ്പ്. അപ്പൊ നമ്മൾ അതിനെ വളരെ സയന്റിഫിക് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫിസിക്സിൽ ഏത് രീതിയിലൊക്കെയാണ് ഡിജിറ്റുകളെ, അൺസെർട്ടൺ ഡിജിറ്റുകളെ റൗണ്ട് ഓഫ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, കുറച്ച് റൂൾസ് ഉണ്ട്. നമ്മുടെ എൻസിആർടി നിങ്ങളുടെ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന റൂൾസിനെ കുറച്ച് എക്സ്പാൻഡ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. പേഷ്യൻസ് ആൻഡ് കോൺസെൻട്രേഷൻ. അപ്പൊ ഇവിടെ ചെറുതായിട്ട് കൺഫ്യൂസ് ചെയ്യാൻ എന്താണ് ചെയ്യിക്കത്തക്ക രീതിയിലുള്ള ചെറിയ ചില റൂൾസ് ഉണ്ട്. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ശ്രദ്ധിച്ച് നിങ്ങൾ ഈ നോട്ട്സും കൂടി എഴുതിയെടുത്ത് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ചെയ്യുമ്പോൾ ഇത് ക്ലിയർ ആയിക്കോളും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ റൂള് നോക്കാം. ഓക്കെ, ഇഫ് ദ ഡിജിറ്റ് ടു ബി ഡ്രോപ്ഡ് ഈസ് സ്മോളർ ദാൻ 5, ദെൻ ദ പ്രിസീഡിംഗ് ഡിജിറ്റ് ഷുഡ് ബി ലെഫ്റ്റ് അൺചേഞ്ച്ഡ്. ഫസ്റ്റ് റൂൾ ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചേ ഉള്ളൂ. എന്താണ്? നമുക്ക് ഡ്രോപ്പ് ചെയ്യേണ്ട, അതായത് നമുക്കിപ്പോൾ കളയേണ്ട ഡിജിറ്റ്, അൺസെർട്ടൺ ആയി നമ്മൾ പരിഗണിക്കുന്ന ഡിജിറ്റ്, കളയേണ്ട ഡിജിറ്റ് 5 എങ്കിൽ അതിന് പിന്നിലുള്ള ഡിജിറ്റ് മാറ്റമില്ലാതെ നിർത്തുക എന്നാണ്. അല്ലെങ്കിൽ ഇപ്പൊ 5 കുറവാണെന്ന് പറഞ്ഞാൽ 4 or 4 4, 3, 2, 1, 0 5 കുറവാണെങ്കിൽ അതൊരു ക്രൈറ്റീരിയൻ. 5 കുറവെന്ന് പറഞ്ഞാൽ 5 പറയാൻ പറ്റില്ലല്ലോ. 5 അല്ല 5 കുറവ്. അപ്പൊ 4 അതിന് താഴെയോ ഉള്ള നമ്പർ ആണെങ്കിൽ അതിന് തൊട്ട് പിന്നിലുള്ള നമ്പറിനെ മാറ്റമില്ലാതെ നിർത്തുക എന്നാണ് എന്ത് ചെയ്യുന്നത്, ഒന്നാമത്തെ റൂൾ പറയുന്നത്. ഫോർ എക്സാമ്പിൾ,
7.34. നമുക്ക് ഡ്രോപ്പ് ചെയ്യേണ്ട ഡിജിറ്റ്, നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യേണ്ട ഡിജിറ്റ്, റൗണ്ട് ഓഫ് ചെയ്തു പിന്നെ അല്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്യേണ്ട ഡിജിറ്റ് 4 ആണ്. ഓക്കെ, 4 5നേക്കാൾ താഴെയാണല്ലോ. അപ്പോ എന്ത് ചെയ്യണം? നമുക്ക് ഇതിനെ ഡ്രോപ്പ് ചെയ്താൽ നോക്കൂ, ഈ 3 ഒരു മാറ്റവും നിങ്ങൾ വരുത്തണ്ട, 3 അതുപോലെ തന്നെ ഇട്ടേക്കുക. അതാണ് 7.3 എന്നുള്ള ആൻസറിലേക്ക് റൗണ്ട് ഓഫ് ചെയ്ത് വരും. അപ്പോ ഇനി 7.93 ഇതിനെ നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യണം, ഒറ്റ ഡെസിമൽ പ്ലേസിലേക്ക് ആക്കണം. അപ്പൊ 3 കളയണം. 3 എന്ന് പറഞ്ഞാൽ 5നേക്കാൾ താഴെയാണല്ലോ. അപ്പൊ ഈ 9 വല്ല മാറ്റവും വരുത്തണോ? വേണ്ട. അപ്പൊ 7.93 എന്താവും? 7.9 ആക്കി റൗണ്ട് ഓഫ് ചെയ്യാം. അപ്പോൾ റൂൾ ഒന്നുകൂടി പറയുകയാണ്, നമുക്ക് ഡ്രോപ്പ് ചെയ്യേണ്ട ഡിജിറ്റ്, ഇഫ് ദ ഡിജിറ്റ് ടു ബി ഡ്രോപ്ഡ് ഈസ് സ്മോളർ ദാൻ 5, ദെൻ ദ പ്രിസീഡിംഗ് ഡിജിറ്റ് അതായത് ഇതിന് മുൻപുള്ള ഡിജിറ്റ് ഷുഡ് ബി ലെഫ്റ്റ് അൺചേഞ്ച്ഡ്, മാറ്റമില്ലാതെ വച്ചേക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇത് വായിക്കണ്ടല്ലോ. ഇൻ അതർ വേർഡ്സ്, ഇഫ് ദ ഡിജിറ്റ് ബി ഡ്രോപ്ഡ് ഈസ് 4 or less, ഇപ്പൊ 5 എന്ന് പറഞ്ഞുകൊണ്ട് സ്മോളർ ദാൻ 5നെ ഒന്ന് മാറ്റി പറയുന്നതേ ഉള്ളൂ. ഇഫ് ദ ഡിജിറ്റ് ബി ഡ്രോപ്ഡ് ഈസ് 4 or less, 4 അതിൽ കുറവോ ആണെങ്കിൽ, ഡ്രോപ്പ് ചെയ്യേണ്ട ഡിജിറ്റ് 4 അതിൽ കുറവോ ആണെങ്കിൽ, അതിന് പ്രൊസീഡിംഗ് ആയ ഡിജിറ്റിനെ നിങ്ങൾക്ക് മാറ്റമൊന്നും വരുത്താതെ വെച്ചിരിക്കുക. ഓക്കെ, ഷുഡ് ബി ലെഫ്റ്റ് അൺചേഞ്ച്. ഓക്കെ, ഇനി രണ്ടാമത്തെ റൂളിലേക്ക് പോവുകയാണ്. ഇഫ് ദ ഡിജിറ്റ് ടു ബി ഡ്രോപ്ഡ് ഈസ് ഗ്രേറ്റർ ദാൻ 5, then the preceding digit should be raised by 1. Okay? ഇത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അതായത് നമുക്ക് ഡ്രോപ്പ് ചെയ്യേണ്ട ഡിജിറ്റ് 5നേക്കാൾ കൂടുതലാണെങ്കിൽ, 5നേക്കാൾ കൂടുതലാണ് എന്ന് പറഞ്ഞാൽ 6 തൊട്ടങ്ങോട്ടുള്ള ഡിജിറ്റ്, 6 7 8 9. ഓക്കെ, അങ്ങനെ ഒരു ഡിജിറ്റ് ആണ് നിങ്ങൾക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടതെങ്കിൽ അതിന് മുൻപുള്ള ഡിജിറ്റിനെ 1 കൂട്ടുക. ഓക്കെ, ക്ലിയർ ആയോ? എന്ന് വെച്ചാൽ, ഇൻ അതർ വേർഡ്സ്, ഇഫ് ദ ഡിജിറ്റ് ബി ഡ്രോപ്ഡ് ഈസ് 6 or more, ദെൻ ദ പ്രിസീഡിംഗ് ഡിജിറ്റ് ഈസ് ടു ബി റൈസ്ഡ് ബൈ 1. നോക്കൂ, ഉദാഹരണങ്ങൾ നോക്കൂ. 17.26 ഇതിനെ റൗണ്ട് ഓഫ് ചെയ്യണം, ഒരു ഡെസിമൽ പ്ലേസിലേക്ക് ആക്കണം. അപ്പൊ 6നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഡ്രോപ്പ് ചെയ്യണം. 6 5നേക്കാൾ കൂടുതലാണ്. അപ്പൊ എന്ത് ചെയ്യണം? 6നെ ഡ്രോപ്പ് ചെയ്യുമ്പോൾ അതിന് പ്രിസീഡിംഗ് ആയിട്ടുള്ള നമ്പർ എത്രയാണോ അതിനോട് 1 കൂട്ടുക. അപ്പൊ എത്ര കിട്ടും? 17.2 ആണോ? 2 + 1 = 3. ഓക്കെ, അടുത്ത എക്സാമ്പിൾ നോക്കൂ. 11.89 അതിനെ നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യണം, 9നെ നമുക്ക് ഡ്രോപ്പ് ചെയ്യണം. 9 നോക്കൂ, 5നേക്കാൾ കൂടുതലല്ലേ. അപ്പൊ എന്ത് ചെയ്യണം? അതിന് പ്രിസീഡിംഗ് ആയിട്ടുള്ള ഡിജിറ്റിനെ 1 കൂട്ടണം. അപ്പൊ എത്രയാണ്? 11.9. ഓക്കെ, സംശയമില്ലല്ലോ. ഈ റൗണ്ടിങ് ഓഫ് കാര്യങ്ങൾ പഠിച്ചിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, തൊട്ടടുത്തുള്ള സെക്ഷൻസിലേക്ക് പോകാൻ. ഓക്കെ, റൗണ്ടിങ് ഓഫ് പിന്നെ ഈ സെക്ഷൻ തീർത്തിട്ട് വേണം നമുക്ക് സിഗ്നിഫിക്കന്റ് ഫിഗറുകളിലെ അരത്തമെറ്റിക് ഓപ്പറേഷൻ എന്നുള്ള സെക്ഷൻ ഉണ്ട്, അതിലേക്ക് പോകാം. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവുള്ളൂ, അവിടെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കുറച്ച് വൃത്തിയായി മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ നോട്ടിലേക്ക് എഴുതുക, എഴുതിയിട്ട് എന്ത് ചെയ്യുക, കൃത്യമായി ഒന്ന് പഠിക്കുക. ഓക്കെ, അടുത്ത റൂൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.